ഞാൻ ഇടയ്ക്ക് അതേപ്പറ്റി മോളോട് ചോദിച്ചായിരുന്നല്ലോ. ഒരു കുഞ്ഞുവാവ വേണമെന്ന് തന്നെ മോള് പറഞ്ഞത്. അങ്ങനെ മോളുടെ പേര് പറഞ്ഞുകൊണ്ടൊന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. എല്ലാവരുടെയും സുഖദുഃഖങ്ങൾ മറ്റുള്ളവരെക്കാളും നന്നായി തിരിച്ചറിയുന്ന ചേച്ചി ഈ കാര്യത്തിൽ മാത്രം പിന്തിരിഞ്ഞു നിൽക്കുന്നത് ശരിയല്ല. ഉള്ളതങ്ങ് പറയാലോ, ജോസൂട്ടന് നല്ല നിരാശയുണ്ട്, അതിനേക്കാൾ അമ്മച്ചിക്ക്. അതുകൊണ്ട് മോള് കണ്ടറിഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. അമ്മച്ചി പറഞ്ഞത് പറയാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ല. അതിനെങ്ങനെ വേദനിക്കണോ? മോചിതക്കറിയില്ലേ, മൊത്തത്തിൽ എനിക്കിപ്പോ ഒരു മരവിപ്പാ. വിതുര സുരയെ കൊന്നതോടെ അത് കൂടി. അങ്ങനൊരു സാഹചര്യത്തിൽ ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഒരുപാട് നാളത്തെ ആഗ്രഹമാ അമ്മച്ചി ഇപ്പൊ തുറന്നു പറഞ്ഞത്. അതിഷ്ടമില്ലെങ്കിൽ കൂടി നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി കുറച്ചൊക്കെ ത്യാഗങ്ങൾ ചെയ്യാം. അമ്മച്ചി പറഞ്ഞത് ശരിയാ. ഭാര്യ ഭർത്താക്കന്മാരെ തമ്മില് എത്ര സ്നേഹമാണെന്ന് പറഞ്ഞാലും ആ സ്നേഹത്തിന്റെ അടയാളമാ ഒരു കുഞ്ഞ്. സത്യം പറഞ്ഞ ഇപ്പൊ രോഹിണി ചേച്ചി രണ്ടാമതൊരു കുഞ്ഞിനും കൂടി ജന്മം നൽകേണ്ടതാ. അതേപ്പറ്റി പലപ്പോഴും രോഹിണി ചേച്ചിയോട് ചോദിക്കണം എന്നുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ ചോദിക്കുന്നത് ചിലർക്ക് ഇഷ്ടമാവില്ല, അതുകൊണ്ട് മനഃപൂർവ്വം ചോദിക്കാതിരുന്നതാ. എന്നാ ഇന്ന് അമ്മച്ചി ആ വിഷയം എടുത്തിട്ടപ്പോ ഞാൻ പിന്താങ്ങി. പക്ഷേ രോഹിണി ചേച്ചിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. ലച്ചുമോൾക്ക് താഴെ ഒരു കുഞ്ഞു വേണമെന്ന് ചേച്ചി ചിന്തിക്കുന്ന പോലുമില്ല. നീ ഇനി നിർബന്ധിക്കാനൊന്നും പോണ്ട. അമ്മച്ചിക്കും ജോസാറിനും വിഷമമുണ്ടെന്നറിയട്ടാ. ലച്ചുമോള് സ്വന്തം മോളെന്ന് കരുതി സ്നേഹിക്കുമ്പോഴും അവർക്കും ആഗ്രഹം കാണില്ലേ അവരുടേതായ ഒരു കുഞ്ഞു വേണമെന്ന്. ഇനി അതിന്റെ പേരില് രോഹിണിയെ നിർബന്ധിച്ചിട്ട് രോഹിണി ലച്ചുമോളെ കൊണ്ടങ്ങ് പോയാലോ? അങ്ങനെ ഒരിക്കലും രോഹിണി ചേച്ചി ചെയ്യില്ല. അമ്മച്ചി തുടങ്ങി വെച്ച സ്ഥിതിക്ക് ഇനി ഇടയ്ക്കും മുറയ്ക്കും ഇതെടുത്തിടണം. നമുക്കൊരു കുഞ്ഞു ജനിക്കുന്നതിന് മുൻപ് തന്നെ ആ സന്തോഷ വാർത്ത നമുക്ക് കേൾക്കണം, രോഹിണി ചേച്ചിക്ക് വിശേഷമുണ്ടെന്ന്. ജോസാറിനോട് നരേട്ടിന് സംസാരിക്കണം കാര്യങ്ങള്. പാവത്തിന് വലിയ താല്പര്യമുണ്ട്, പിന്നെ അറിയാലോ ആരെയും അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന നേച്ചറല്ല. പിന്നെ ഇവിടെ രോഹിണി ചേച്ചി പിന്തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ജോസാർ ഉൾപ്പെടെ എല്ലാവരും സമ്മർദ്ദം ചെലുത്തിയേ പറ്റൂ. നമ്മൾ ഈ വിഷയത്തിൽ ഇടപെടണ്ടെന്നാ ഞാൻ പറയുന്നത്. വാക്കത്തി നേരം ശരിക്കും ആരാ? ജോസാറിന്റെ അനിയന്റെ കൊലയാളി, അമ്മച്ചിയുടെ മകനെ കൊന്നവൻ അല്ലേ? എന്നിട്ടും അമ്മച്ചി സ്വന്തം മോനെ പോലെ ജോസാറിന്റെ അനിയനെ പോലെയല്ലേ നിങ്ങളെ സ്നേഹിക്കുന്നേ? ദേ വയറ്റിലൊരു കുഞ്ഞുണ്ട്, സ്വന്തം മരുമകളെ പോലെയാ അമ്മച്ചി എന്നെ ശുശ്രൂഷിക്കുന്നെ. എന്തിനു വേണ്ടിയാ അതൊക്കെ? സ്നേഹിക്കുന്നവരെ അതിന്റെ ഇരട്ടി സ്നേഹിക്കണം നരേട്ടാ. അവർക്കൊരു പ്രയാസം വന്നാ കൂടെ നിൽക്കണം. ഇപ്പൊ അവരുടെ ആവശ്യം ഒരു കുഞ്ഞാണ്, അത് നമ്മൾ അറിയണം. ആ ആഗ്രഹം സാധിക്കാൻ നമ്മളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. നോക്കാം. ആ മറുപടിയിൽ അത്ര സുഖം പോരല്ലോ. ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല മോചനെ. അമ്മച്ചി പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ ചോദിച്ചതാ. കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാ മതിയോ? നിങ്ങൾക്കൊരു കുഞ്ഞിനെയൊക്കെ വേണ്ടേ? ഞാൻ പറഞ്ഞല്ലോ വക്കച്ച, എതിരൊന്നുമില്ല, പക്ഷെ ഞാൻ നിർബന്ധിക്കാറൊന്നുമില്ല. നിർബന്ധിക്കരുത്.
അല്ല, ഞാൻ തന്നെ മോചിതയുടെ ഇഷ്ടം അറിഞ്ഞതിന് ശേഷം ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിച്ചെന്നെ. ഇതങ്ങനെ ചിന്തിക്കാനുള്ള കാര്യമാണോ? നടക്കേണ്ട സമയത്ത് നടക്കണം, വച്ചു താമസിക്കാൻ പാടില്ല. എന്ന് കരുതി രോഹിണിക്ക് താല്പര്യമില്ലെങ്കിൽ കാത്തിരിക്കുന്നൊരു തെറ്റൊന്നുമില്ല. ജോസ് ഊട്ടൻ ഒരു കുഞ്ഞ് ജനിക്കുന്നില്ലേ, നിനക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലോ നിരാ. എനിക്കെന്ത് താല്പര്യക്കുറവ്? പിന്നെ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് രോഹിണി ഒന്ന് പുറത്ത് കടന്നതല്ലേ ഉള്ളൂ. അതിനിടയിൽ സമ്മർദ്ദം ചെലുത്തുന്നത് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ സമ്മർദ്ദമൊന്നും ചെലുത്തുന്നില്ല. പിന്നെ ഇക്കാര്യത്തിൽ എന്നെക്കാളും താല്പര്യം അമ്മച്ചിക്കാ. അത് അമ്മച്ചി സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ലച്ചുമോൾക്ക് അത് വിഷമാവുമെന്നായിരിക്കും രോഹിണിയുടെ പേടി. ആ സംശയം എന്താ? വിഷമാവും? ഒരു കുഞ്ഞു ആവയൊക്കെ വേണ്ടെന്ന് ഞാൻ ചോദിച്ചപ്പോ വേണ്ടെന്ന ലച്ചുമോൾ എന്നോട് പറഞ്ഞത്. മോൾ അങ്ങനെ പറഞ്ഞായിരുന്നു. ആ ഏവാടെ, ഞാൻ ഒരു ദിവസം അമ്മച്ചിയുടെ മുന്നിൽ വെച്ച് ചോദിച്ചപ്പോ അമ്മ ഒരു കുഞ്ഞുവാവയെ തരുന്നില്ലെന്നാണല്ലോ മോള് പറഞ്ഞത്. അത് ശരിയാന്നര. ഈ വിഷയത്തിൽ മോൾക്ക് താല്പര്യക്കുറവൊന്നുമില്ല, രോഹിണിക്കാ പ്രശ്നം. അതൊന്നും നോക്കണ്ട, ജോസ് ഊട്ടം നല്ലൊരു കെട്ടിയവനാവും, അച്ഛനാവണമെന്ന് ശരിക്കും അങ്ങ് ചിന്തിക്കേ, പിന്നീട് അങ്ങ് കാര്യങ്ങളൊക്കെ നടന്നോളുന്നേ. വക്കച്ചൻ പറഞ്ഞ ശരിയാ, ഞാൻ എല്ലാ അർത്ഥത്തിലും ഒരു ഭർത്താവണം. എന്നാ അതുപോലൊരു മനസ്സ് കൂടെ കഴിയുന്ന പെൺകുട്ടിക്കും ഉണ്ടാവണം. അല്ല, ഇതിനു മുമ്പ് നിങ്ങളുടെ വിവാഹം ഒരു അഭിനയമായിരുന്നു. ഒന്നിച്ചൊരു മുറിയിൽ കഴിഞ്ഞെങ്കിലും രണ്ടാളും മാന്യത വിട്ട് പെരുമാറിയിട്ടില്ലെന്ന് എനിക്കറിയാം. എന്നാ അതിനുശേഷം രോഹിണി തന്നെയാണ് സാറുമായിട്ട് ഒന്നിക്കാൻ തീരുമാനിച്ചത്. അതിനുശേഷവും പഴയപടി ആയിരുന്നു നിങ്ങൾ കഴിഞ്ഞത്. ദാമ്പത്യ ജീവിതത്തോട് രോഹിണിക്ക് വിരക്തി ഉണ്ടെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയതാ. അയാളുടെ ഉള്ളിൽ എന്നോട് സഹതാപമുണ്ട്. എന്ന് വെച്ച് അമ്മച്ചിയുടെ ആവശ്യം നടക്കില്ലല്ലോ. ഇനി കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലോ എന്ന് ആലോചിക്ക. ഒരിക്കലും പാടില്ല. അത് രോഹിണിയുടെ സ്വഭാവം എനിക്കും സാറിനും ഒക്കെ നന്നായിട്ട് അറിയാം. എല്ലാരും കൂടെ പറഞ്ഞാൽ ചിലപ്പോൾ രോഹിണി സാറ് പറയുന്നതൊക്കെ കേൾക്കുമായിരിക്കും. അപ്പോഴും ഉള്ളിലൊരു വെറുപ്പ് കിടക്കൂലെ സാറേ. ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നോ? സാറിന് ചിന്തിച്ചൂടെ? ചിന്തിക്കുന്നോണ്ടാണല്ലോ അയാളെ വിഷമിപ്പിക്കാതെ മാറി നിൽക്കുന്ന. അല്ല, ലച്ചുമോൾക്കൊരു കൂട്ടൊക്കെ വേണ്ടേ? സാറിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അതൊക്കെ ശരിയാ. എങ്കിലും രോഹിണിയുടെ മനസ്സുകൂടെ അളക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അന്നാണ് നമ്മുടെ 100-ാമത്തെ എപ്പിസോഡ്. അതുകൊണ്ട് ഞായറാഴ്ച ഒരു ചെറിയ ഗെറ്റ് ടുഗദർ ഉണ്ടാവും. എല്ലാവർക്കും ഒരു പാർട്ടി. ഉച്ചയ്ക്ക് ശേഷം പാർട്ടി സ്റ്റാർട്ട് ആവും. എനിക്ക് ലാഭമൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല, എന്നാലും ഒരു സന്തോഷം. അല്ല, ലാഭം കിട്ടി തുടങ്ങിയില്ലെങ്കിലും ഒരു സൂപ്പർ ഹിറ്റ് സീരിയലിന്റെ പ്രൊഡ്യൂസറല്ലേ സാറ്? സീരിയൽ സൂപ്പർ ഹിറ്റ് ആയെന്ന് കരുതി എനിക്കും എന്റെ കെട്ടിയോക്കും പിള്ളേർക്കും ജീവിക്കണ്ടായോ? ഇനിയിപ്പോ ഏതായാലും ഈ സീരിയൽ 10,000 എപ്പിസോഡ് പോവും. സാർ ഒരുപാട് ലാഭം ഉണ്ടാക്കുകയും ചെയ്യും. അതെ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആഘോഷം ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും ഒരു ഉത്സാഹം ഇല്ലയോ? അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നെ വെച്ചത്. പിന്നെ ചാനലുകാർ 1.5 മണിക്കൂർ ഫംഗ്ഷൻ ടെലികാസ്റ്റ് ചെയ്യാന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങളെയൊക്കെയല്ലേ ചാനലുകാർക്ക് വേണ്ടു? ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന ദിവസം പേയ്മെന്റ് ഉണ്ടാവോ? അല്ല, ഇത്രയും ഫംഗ്ഷന് ആരും പേയ്മെന്റ് വാങ്ങാറില്ല. മോളുടെ മോന്ത കണ്ടാലല്ലേ ആൾക്കാര് ചാനൽ വെക്കൂ, പിന്നെ കൊടുത്താലെന്താ? ഈ പ്രോഗ്രാമിന് എനിക്ക് പൈസ ഒന്നും കിട്ടത്തില്ല. പിന്നെ ഈ സീരിയലിലൂടെ അല്ലേ മോളെ 10 പേര് അറിഞ്ഞു തുടങ്ങിയേ? എന്നാലും സീരിയല് വിജയിച്ചത് എന്റെ മോള് കാരണമാണെന്ന് പറയരുത്. അല്ല, ഈ വിജയത്തിന്റെ പിന്നിലെ പല ഘടകങ്ങളും ഉണ്ട്. നല്ലൊരു സംവിധായകന്റെ കരവിരുതും ഉണ്ടല്ലോ. കൂടുതൽ പറയാനൊന്നും വേണ്ട, 100-ാമത്തെ എപ്പിസോഡിന്റെ ആഘോഷല്ലേ. ഞാൻ വരാം അല്ലേ? പിന്നെ ചില ഉദ്ഘാടനങ്ങളൊക്കെ ഉള്ളതാ, അത് ഞാൻ ഒഴിവാക്കാം.
അപ്പൊ പിന്നെ ആഘോഷം അങ്ങ് തകർത്ത് കളയാം. ആ വാട സംവിധായക, ശ്വാസം വിടുന്നതിനും പൈസ ഇങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ തന്നെ വേണ്ടായിരുന്നു. സീരിയല് വേണ്ടെന്ന് വെക്കല്ലേ സാർ, ആലോചിക്കേണ്ടി വരും. ആ ഫംഗ്ഷൻ നടക്കുമ്പം മറ്റവൻ ആ പരിസരത്ത് പോലും കാണരുത്. നിന്റെ കെട്ടിയോൻ ആരെങ്കിലും മൈക്കിന്റെ കോലും പിടിച്ചു ചെന്നാലേ അവൻ നിന്റെ കെട്ടിയോനാണെന്ന് അങ്ങ് പരസ്യപ്പെടുത്തു. ഇപ്പൊ തന്നെ പത്രക്കാർ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ എഴുതി പിടിപ്പിച്ചിരിക്കുക. ആ ബീരാൻ വരെ നിന്റെ കെട്ടിയോനായി. ഇനി ചാനലിലൂടെ നാറാനിട വരുത്തരുത്. ടി വിയിലൂടെ അവൻ കെട്ടിയോൻ ചമഞ്ഞു നിന്നാലേ നീ നാറും, അതൊറപ്പാ. അമ്മയിപ്പോ ഏതു നേരവും കോളേജിൽ തന്നെയാണല്ലോ. അതെ, കുട്ടികൾക്കിപ്പോ ചെലവഴിക്കുക. ഇവിടേക്ക് വന്നാ പിന്നെ സ്വസ്ഥതയില്ലല്ലോ, ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കും. അപ്പൊ പിന്നെ കുട്ടികൾക്ക് ഓവർ ടൈം ക്ലാസ് എടുത്ത് വേദന ഒഴിവാക്കട്ടെ. നിന്റെ മാറ്റം തന്നെയാ അവളെ സങ്കടപ്പെടുത്തുന്നത്. അതിനൊക്കെ പരിഹാരം ഉടനെ ഉണ്ടാവും. അച്ഛാ എങ്ങനെയുണ്ടാവന, ഭർത്താവ് അടിമയായി കഴിഞ്ഞാ ഭാര്യമാരി പൊളയ്ക്കും, അവള് തന്നിഷ്ടത്തിന് സഞ്ചരിക്കും, പിന്നെ പിടിച്ചു കെട്ടാൻ ബുദ്ധിമുട്ടാ. ഒരുപാട് പ്രാർത്ഥിച്ചതല്ലേ എന്റെ സീരിയല് പൊളിയാൻ വേണ്ടിട്ട്. എന്നാ പൊളിഞ്ഞില്ല എന്ന് മാത്രമല്ല, അതൊരു ബമ്പർ ഹിറ്റുമായി. മലയാളികളുള്ള ഏത് വീട്ടിൽ ചെന്നാലും ഞാൻ അവിടുത്തെ ഒരു അംഗമാണ്. അല്ലാന്നാരും പറഞ്ഞില്ലല്ലോ. ആ പറഞ്ഞാലും രക്ഷയില്ലെന്നാ ഞാൻ പറഞ്ഞത്. ആ പിന്നെ അതിപ്പോ ഒരു 100 എപ്പിസോഡ് ആവുകയാണ് ഈ വരുന്ന ശനിയാഴ്ച. അതില് ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ ഫാദർ ഇൻ ലോ? ഹസ്ബൻഡ്, ടെൽ മീ, എന്നോട് പറയൂ, കേൾക്കാൻ എനിക്ക് ധൃതിയായിട്ട് വയ്യ. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. എന്നാലും ആ ദിവസം ശനിയാഴ്ച, അതിന്റെ ആഘോഷം ഞായറാഴ്ചയാണ്. അപ്പൊ അതൊന്ന് കലക്കണമല്ലോ. കലക്കരുത്, കലക്കണമെങ്കിൽ കുറച്ചങ്ങോട്ട് മാറിയൊരു കുളമുണ്ട്, അതിലിരുന്ന് കളിക്കാൻ മതി. അന്നത്തെ ദിവസം ആ പരിസരത്ത് പോലും നിങ്ങൾ കണ്ടുപോരുത്. അയ്യോ, മോളുവിന്റെ ഭർത്താവ് എന്ന നിലയില് ഞാൻ കൂടെ പങ്കെടുക്കേണ്ട ചടങ്ങല്ലേ അത്? എന്റെ ഭർത്താവോ? നയന എന്ന പെണ്ണിന് ഭർത്താവ് ഉണ്ടായിരിക്കാം, എന്നാൽ പ്രശസ്തയായ ദേവയാനിക്ക് ഭർത്താവില്ല, അവള് കുമാരിയാണ്. എങ്കിലും ബന്ധം ഒഴിഞ്ഞിട്ട് നിനക്ക് വേറെ കെട്ടിക്കൂടെ? ആ കറക്റ്റ്, മൂപ്പര് ചില സമയത്ത് ഇതുപോലെ സത്യങ്ങൾ വിളിച്ചു പറയും. ഒന്ന് പറയൂ, എനിക്കൊരു ഉപകാരം ഇല്ലാത്ത ഉപദ്രവം മാത്രം ചെയ്യുന്ന ഈ മോനോട് ബന്ധം ഒഴിയാൻ? അത് പറഞ്ഞു പറഞ്ഞു മടുത്തല്ലോ. തന്റേതല്ലാത്ത കാരണത്താൽ ബന്ധമൊഴിഞ്ഞു നിൽക്കുന്ന സുന്ദരിയും സുശീലയുമായ പെൺകുട്ടി, വിവാഹം കഴിക്കുന്നവർക്ക് ഒരു കൊച്ച് ഫ്രീ, അതുപോലെ ഞാനും ഓഫർ ചെയ്യുന്നു, ഫ്രീ ആയിട്ടൊരു കൊച്ചിനെ തരാം. ഒന്നും ഒഴിഞ്ഞു തരുവോ? മാനം കെട്ട് മടുത്തു, അതുകൊണ്ടാ. പിന്നെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, 100-ാമത്തെ എപ്പിസോഡിന്റെ ആഘോഷത്തിന് ഞാനാണ് മുഖ്യ ആകർഷണം. അവിടെ കണ്ടുപോവരുത്, തന്നെ എന്നല്ല ആരെയും. ഇതൊക്കെ കാണാതിരിക്കാനാടാ അമ്മ കോളേജിൽ നിന്ന് വൈകി വരുന്നത്. ഞാൻ തീരത്തോട് അടുത്തോണ്ടിരിക്കുകയാണ് അച്ഛാ, ഒരു കര പറ്റിക്കൊണ്ടിരിക്കുക. ആ അത് മനസ്സിലായി, എവിടെങ്കിലും ചെന്ന് അടിയുമെന്ന്. എന്നാലും ഞങ്ങളുടെ മോൻ ഇങ്ങനെ ആയിപ്പോയെന്നാ ഞാനിപ്പോ ചിന്തിക്കുന്നത്. ഇതിന്റെയൊക്കെ അവസാനം അച്ഛനും അമ്മയും രോഹിണി ചേച്ചിയൊക്കെ ഇതൊക്കെ മാറ്റി പറയും, അത് ഉറപ്പാ. ഇനി എന്ത് മാറ്റി പറയാനടാ, ഇതൊക്കെ ഞങ്ങൾ കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ? അച്ഛനെയും അമ്മയും വേദനിപ്പിക്കുന്ന തീരുമാനം എടുക്കുമ്പോ അതുകൊണ്ട് നിനക്കെന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം, ഇതതുമില്ല. അവളുടെ സീരിയലിന്റെ പോലെ ഇതിനൊരു ക്ലൈമാക്സ് ഉണ്ട്, എന്നാ ആ ക്ലൈമാക്സ് സീരിയൽ തീരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാവും.
ഇവളൊരു ദേവത തുടങ്ങിയിട്ട് 100 എപ്പിസോഡ് ആവാൻ പോവുക. അതിന്റെ ആഘോഷം വരുന്ന ഞായറാഴ്ച. അതിന് ഞാൻ പോവരുന്ന അവളുടെ ഓർഡർ. ആ ഓർഡർ നന്ദി അനുസരിക്കൂ. ആ അനുസരിച്ചാ പിന്നെ അവള് വലുതാവത്തില്ലേ? അങ്ങനെ വെറുപ്പ് കുറയ്ക്കാൻ വേണ്ടി അല്ലല്ലോ ഞാൻ ഈ കളി തുടങ്ങിയത്. ഇവളൊരു ദേവതയുടെ 100-ാമത്തെ എപ്പിസോഡ് ആഘോഷം ഈ ഞായറാഴ്ച. ആഹാ, എന്നാ അവിടെ പോയി പരമാവധി അലമുണ്ടാക്കണോടാ? ആ അത് ഞാൻ തീരുമാനിച്ചിട്ടുള്ളതാ. അവിടെ കിളച്ച് മറിച്ചിട്ടേ ഞാൻ വരുന്നുള്ളൂ. അന്ന് നരേട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേ. ഞാൻ നോക്കാം. ആ പറച്ചിലിനൊരു സന്തോഷം ഇല്ലല്ലോ. അതിപ്പോ ഇങ്ങനെയാ, ഭാര്യ പ്രഗ്നന്റ് ആയ ശേഷം നിരാശനായ ഭർത്താവ്, ആ രീതിയിലാ ഇപ്പോഴത്തെ പെർഫോമൻസ്. കാരണം ചോദിച്ചാ എങ്ങും തൊടാതെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകും. എന്ത് പറ്റി നരേട്ടാ? ചുമ്മാ, പ്രത്യേകിച്ചൊന്നുമില്ല. അത് കാര്യാക്കണ്ട, അവന്റെ ഉള്ളിൽ എന്തോ പുകയുന്നുണ്ട്. അല്ല, അതെന്തായാലും സാറിനോട് പറയണ്ടല്ലേ? പറയുന്നില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മോചിതയോട് ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ എന്തോ നിരാശ ബാധിച്ചിട്ടുണ്ട്. കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. വിദുരസുരയായിരുന്നു ഇതുവരെയുള്ള അവന്റെ തലവേന. അവൻ മരിച്ചു കഴിഞ്ഞു. ആ ഷോക്കിൽ നിന്ന് രോഹിണി മുക്തിയായി. അങ്ങനെ സാഹചര്യങ്ങളൊക്കെ ശാന്തമായി ഈ സമയത്ത് അമ്മയാൻ പോകുന്ന ഭാര്യയും പരിഗണിച്ച് സന്തോഷത്തോടെ കഴിയേണ്ടവൻ എന്തൊക്കെയോ ഉള്ളിൽ ഒതുക്കി നടക്കുക. ഒരു കാര്യം ചെയ്, നന്ദൻ തന്നെ ചോദിക്കുക എന്താ കാരണമെന്ന്. അത് ഞാൻ തിരക്കാം. ഇപ്പോഴിങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നിട്ടും മനസ്സ് ശാന്തമല്ലെങ്കിൽ അതിന്റെ കാരണം കണ്ടെത്തണം. സാർ വാ. എന്തു പറ്റി നരേട്ട? എന്താ? അല്ല, നരേട്ടനെ എന്തൊക്കെയോ അലട്ടുന്നുണ്ടെന്ന് ജോസാറ് പറഞ്ഞു. പരസ്പരം പറയാൻ പറ്റാത്തതായി എന്തെങ്കിലും നമുക്കിടയിലുണ്ടോ? എല്ലാവരും എന്നോട് ഇതുപോലെ ചോദിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിന് എനിക്കിപ്പോ മറുപടി പറയാൻ പറ്റില്ല. അതെന്താ അങ്ങനെ? സ്വന്തം ഭാര്യയോട് പോലും പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അതത്ര നിസ്സാരമായിട്ട് തള്ളാൻ പറ്റത്തില്ല. എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ ഒരു ശ്വാസം മുട്ടിക്കരുന്നാ. പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ചോദ്യമായിട്ട് മുന്നോട്ട് വരുമോ? പറയാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ എങ്ങനെ പറയും? പറയാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ എങ്ങനെ പറയും? ഇതങ്ങ് തുറന്നു പറഞ്ഞാ അങ്ങനെ ആരെങ്കിലും വെറുക്കൊന്ന് ഭയപ്പെടുന്നുണ്ടോ നരേട്ടൻ? കഴിഞ്ഞ കാലം അത്ര നല്ലതല്ലാന്നറിയാം. അന്നത്തെ സംഭവങ്ങൾ എന്തെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ? ആരെങ്കിലും ഭീഷണിയായിട്ട് മുന്നിലുണ്ടോ? എനിക്ക് എന്തുണ്ടായാലും എനിക്ക് പ്രശ്നമില്ല. എന്താ പക്ഷേ വാക്കത്തെ നിറഞ്ഞ സ്വഭാവമായിരുന്നെങ്കിൽ ആർക്കെന്ത് സംഭവിച്ചാലും എനിക്കൊന്ന് യേശുവിലായിരുന്നു. എന്നാ ഇപ്പോ സ്നേഹിക്കുന്നവർക്ക് ആപത്തൊന്നും ഉണ്ടാവരുതെന്ന് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ജോസാറിനും അമ്മച്ചിക്കും രോഹിണിക്കുമൊക്കെ. നന്ദനറിയാലോ, അമ്മച്ചിയുടെ ഇളയ മോനെ കൊന്നവനാ ഞാൻ. എന്നാലും അവരെന്നെ സ്വന്തം മോനെ പോലെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. നോക്കാം അമ്മയെന്ന് പറയുന്ന ഒരുത്തിയില്ല. അവിടെ ആ കുറവ് നിർത്തുന്നത് അമ്മച്ചിയാ. അതുകൊണ്ട് ഈ വീടിനോട് എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുണ്ട്. ഞാനങ്ങോട്ട് ചത്തുപോയാലും ഇവിടെ ഉള്ളവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല. ആരുടെയും കണ്ണു നനയാൻ പാടില്ല. അപ്പോ ഇവിടെ ഉള്ളവർക്കാണോ പ്രശ്നം? എന്നോടൊന്നും ചോദിക്കരുത്. ചോദിച്ചാ അതിനുള്ള ഉത്തരം തരാൻ എനിക്കറിഞ്ഞൂടാ. രോഹിണി ചേച്ചിക്കും ജോസാറിനും അമ്മച്ചിക്കും എന്തെങ്കിലും ആപത്തുണ്ടാവുന്നെങ്കിൽ അതെന്നോട് പറയണ്ട. എങ്കിലും അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ നോക്കണം. പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അതെപ്പോഴെങ്കിലും പങ്കുവയ്ക്കാനും ശ്രമിക്കണം. Oh.
ക്യാപ്റ്റൻ എന്താ? അത് എനിക്ക് രോഹിണിയുടെ ശബ്ദം ഒന്ന് കേൾക്കണമെന്നുണ്ട്. അതിനിപ്പോ ഞാനെന്ത് ചെയ്യണം? ക്യാപ്റ്റൻ ഒന്ന് വിളിക്ക്. ഞാൻ എന്ത് പറഞ്ഞു വിളിക്കും? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എന്നാ പിന്നെ ഞാൻ തന്നെ വിളിക്കാം. ചേ, നീ അബദ്ധം ഒന്നും കാണിക്കില്ലേ. അല്ല, വിളിച്ചിട്ട് എന്താ പറയാൻ പോകുന്നത്? ഒന്നും പറയാനൊന്നും പോകുന്നില്ല. മൊബൈൽ അറ്റൻഡ് ചെയ്യുമ്പോ അയാളുടെ സംസാരം കേൾക്കാലോ. എന്തൊക്കെ ഭ്രാന്താ നീ കാണിക്കുന്നത്? സ്വന്തം ഭാര്യയുടെ ശബ്ദം കേൾക്കാനുള്ള ഒരാളുടെ വഴിവിട്ട പോക്ക്. ഹലോ, ഹലോ, പിന്നെ എന്റെ വാക്ക് ധിക്കരിച്ച കാര്യങ്ങൾ പിന്നെ വേഗത്തിലായിരിക്കും ബന്ധം പിരിയല്. മരിച്ചവനെ കണ്ടെന്ന് ചിലർ പറയുന്നുണ്ടല്ലോ, ഇതുപോലുള്ള വിദ്യകളൊക്കെ അവന്റെ രീതിയാ. അതുകൊണ്ട് സംശയിച്ചേ പറ്റും. കുറച്ച് ദിവസമായി പൊട്ടങ്ങളിൽ തുടങ്ങിയിട്ട്. സത്യം പറ, ആ വിളിച്ചതാരാ? നീ ജീവനോടുണ്ടെന്നറിഞ്ഞാൽ നിന്റെ അരികിലേക്ക് രോഹിണി ഓടി വന്നു വരാം.